പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി കുവൈറ്റിൽ നിന്ന് ഞാൻ റജിമോൻ ചേവിരടമന. പ്രവാസി വാർത്തകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രതിനിധി ശ്രീ അനീഷ് തോമസ് തെങ്ങുംപള്ളിയും എന്നോടൊപ്പം ചേരുകയാണ്. കുവൈറ്റ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ശ്രീ അനീഷ് തെങ്ങുംപള്ളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയ കുവൈറ്റിൽ ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് ചുവടുവെച്ച് തുടങ്ങിയിരിക്കുന്നു. പൊതുഗതാഗത മേഖലകളിലും പൊതുസ്ഥാപനങ്ങളിലും ഷോപ്പിംഗ് സെന്ററുകളിലുമൊക്കെ ജനങ്ങൾ കടന്നു വരുന്നത് അല്പം ഉത്കണ്ഠയാണെങ്കിലും അത് നമുക്ക് നല്ലൊരു സൂചനയായി കണക്കാക്കാം. മാസങ്ങൾ നീളുന്ന ഓണാഘോഷ പരിപാടികൾക്ക് 2020 അവധി കൊടുത്തതായിട്ടാണ് അനുഭവപ്പെട്ടത്. സാധാരണഗതിയിൽ ഓണാഘോഷങ്ങള് ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി പ്രവാസി ജനം ഒന്നടങ്കം ആഘോഷിച്ചിരുന്നതാണ്. പ്രവാസിയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയ ഓണദിനങ്ങളാണ് കടന്നുപോയത്. മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ നിര്യാണത്തിൽ ഇന്ത്യൻ ജനതയും ഇന്ത്യൻ എംബസിയും അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ ഇന്ത്യൻ അംബാസിഡർ ശ്രീ ശ്രീ ജോർജ് അനുശോചന പ്രമേയം അവതരിപ്പിക്കുകയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുത്ത് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വദേശികളുടെയും വിദേശികളുടെയും തിരിച്ചറിയൽ കാർഡുകൾക്ക് ഹോം ഡെലിവറി സംവിധാനം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തലത്തിൽ ഗൗരവകരമായിട്ട് ആലോചിക്കുന്നതായിട്ട് പ്രമുഖ ദിനപത്രമായിട്ടുള്ള അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സിവിൽ ഐ ഡി വിതരണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകാവുന്ന തിരക്കുകള് പരിഗണിച്ചാണ് ഗവൺമെന്റ് തലത്തിലുള്ള ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. സിവിൽ ഐ ഡി കാർഡ് 1-2 ദിനാറ് സർവീസ് ചാർജായി ഈടാക്കിയാണ് ഈ സേവനം ലഭ്യമാക്കാനായിട്ട് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്റ്റോലേറ്റിന്റെ നേതൃത്വത്തിൽ മാസം തോറും നടത്തി വരാറുള്ള കുടുംബസംഗമം 4 സെപ്റ്റംബർ നടക്കുകയുണ്ടായി. മാതൃരൂപതയോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഇത്തരം വേദികള് സഹായകരമാകും എന്ന് പ്രവാസി അപ്പസ്റ്റോലേറ്റ് ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിക്കളം അഭിപ്രായപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട ടെജി അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നിങ്ങൾക്ക് നോർക്ക ഐ ഡി കാർഡ് ഉണ്ടോ? ഉറപ്പായിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ നോർക്ക ഐ ഡി കാർഡ് എടുക്കണം. പ്രവാസി ഐഡന്റിറ്റി കാർഡാണ്. രണ്ടാമത്തത്, നിങ്ങൾ നോർക്ക വെൽഫെയർ ബോർഡിൽ, കേരള വെൽഫെയർ ബോർഡിൽ, പ്രവാസി വെൽഫെയർ ബോർഡിൽ അങ്ങനത്തെ എടുക്കണം. അത് എടുത്താൽ എന്താ ഗുണം? എടുത്താൽ നിങ്ങൾക്ക് 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ കിട്ടും. ഈ കാലഘട്ടത്തിൽ ചേരുന്ന ആ സമയം കൊണ്ട് തന്നെ 18 to 60 വയസ്സോടെ ഇടയ്ക്കുള്ളവർക്കാണ് ചേരാൻ പറ്റുക. ചേർന്ന് കഴിഞ്ഞാൽ വിവാഹ സഹായം, ചികിത്സാ സഹായം, കുട്ടികളെ പഠിപ്പിക്കാനുള്ള സഹായം, ലോണിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓഫീസ് വഴി നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ധാരാളം പേർക്ക്, പ്രവാസികളെ, ഈ കേരള ഗവൺമെന്റ് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഓഫീസ് ശ്രദ്ധിക്കുന്നു. അഭിമന്യ പെരുന്തോട്ട പിതാവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് 2015 ഓഗസ്റ്റ് 15 സ്ഥാപിതമായ ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്റ്റോലേറ്റ് പ്രവാസി ലോകത്തുള്ള അതിരൂപത വിശ്വാസികൾക്ക് അജപാലനപരവും സാമൂഹികവുമായ ആവശ്യങ്ങളിൽ സഹായഹസ്തമാകുന്നു. നിലവിൽ പ്രവാസികളായിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ വേണ്ടതുപോലെ സഭയ്ക്ക് ചെയ്തു കൊടുക്കുവാൻ പറ്റുന്ന തരത്തിൽ ചെയ്തു കൊടുക്കുക. നിലവിൽ പ്രവാസികളായിരിക്കുന്നവരുടെ മക്കളും അവരുടെ കുടുംബവും നാട്ടിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം സഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കുക. പുതുതായി പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. എന്നീ 4 പ്രധാന ലക്ഷ്യങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് പ്രവാസി അപ്പസ്റ്റോലേറ്റ് നടത്തിവരുന്നത്. പ്രവാസി വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.